Hello friends, welcome to SAT Sunday Institution Centre Madathamadi and Puthambaligira. Please subscribe to our YouTube channel for new updated videos and also visit sundayinstitution.blogspot.in. SSLC Maths New Syllabus 2016 Chapter 1 Arithmetic Sequence. സമാന്തര ശ്രേണികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്ത പാർട്ട് 1 നമ്പർ പാറ്റേൺസ്. ഓക്കേ, സംഖ്യ ശ്രേണികൾ. ഈ ഒരു സ്ക്വയർ, this is a square. ഇതൊരു സമചതുരമാണ്. 1 cm ആണ് ഇതിന്റെ നീളം. അതായത് ഇവിടെയും 1 cm, ഇവിടെയും 1 cm, ഇവിടെയും 1 cm. Another square with 2 cm. That means all sides are 2 cm. Okay, and next one is 3 cm. Okay, ella vashangalum 3 cm. Okay, ornodi undu ella vashangalum 4 cm. Okay, all sides are 4 cm. Clear? അതായത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഓരോ സെന്റിമീറ്റർ വെച്ച് എന്താണ് കൂടി വരുന്നത്. 1 cm കൂടിയാണ് 2 cm ആവുന്നത്, പ്ലസ് 1 cm കൂടുമ്പോൾ എന്താണ് 3 cm, പ്ലസ് 1 cm കൂടുമ്പോൾ എന്താണ് 4 cm. അപ്പോൾ ഇത് നമ്മളൊരു സീക്വൻസ് ആയിട്ട് എഴുതാൻ പറ്റും. അതായത് 1 2 3 4. ക്ലിയർ? അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഒരു പ്ലസ് 1 ഒരു ഒന്നിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതായത് ഫസ്റ്റത്തെ ഇതിനോട് 1 കൂട്ടുമ്പോഴാണ് 2 കിട്ടുന്നത്, സെക്കൻഡ് സമയതരം കിട്ടുന്നത്. അതിനോട് വീണ്ടും 1 കൂട്ടുമ്പോഴാണ് മൂന്നാമത്തെ സമയതരം കിട്ടുന്നത്. അതിനോട് വീണ്ടും 1 കൂട്ടുമ്പോഴാണ് നാലാമത്തെ സമയതരം. കണ്ടോ, അതിൻ്റെ വശങ്ങൾ തമ്മിലുള്ള ഒരു സീക്വൻസ് ആണ്, സൈഡുകൾ തമ്മിലുള്ള സീക്വൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംഖ്യ തന്നെ കൂടി പോകുന്ന ശ്രേണികളെ, സീക്വൻസസിനെ നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസസ് എന്ന് പറയും. അത്തരത്തിലുള്ള സീക്വൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസിലേക്ക് പോകുന്നില്ല. അതിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് സീക്വൻസുകൾ എന്താണ്, നമ്പർ സീക്വൻസുകൾ എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു സീക്വൻസ് പഠിച്ചു. എന്താണത്? 1 cm, 2 cm, 3 cm, 4 cm. 1, 2, 3, 4. ഇത് ഒരു പാറ്റേൺ ആണ്, മനസ്സിലായോ? നമ്പർ പാറ്റേൺ. എന്ത്? സൈഡ്സ്, വശങ്ങളുടെ നമ്പർ പാറ്റേൺസ്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ എബവ് സ്ക്വയേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് 1 2 3 4. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരിക്കും, റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് ദ പെരിമീറ്റർ ഓഫ് ദ എബവ് സ്ക്വയേഴ്സ്. മുകളിൽ തന്നിരിക്കുന്ന സ്ക്വയറിൻ്റെ പെരിമീറ്ററിൻ്റെ സീക്വൻസ് എഴുതാം. എന്താണ് പെരിമീറ്റർ? പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വശങ്ങളും കൊടുത്താണ്. 1 cm പ്ലസ് 1 cm പ്ലസ് 1 cm പ്ലസ് 1 cm പറയുമ്പോൾ എത്രയായി? 4 cm. ഇതാണ് ഇവിടുത്തെ പെരിമീറ്റർ. ഇവിടെയോ 2 cm പ്ലസ് 2 cm പ്ലസ് 2 cm പ്ലസ് 2 cm. ഇറ്റ് ഈസ് 2 plus 2 plus 2 plus 2, that is 8 cm. Next 3 cm plus 3 cm plus 3 cm plus 3 cm. That is 3 plus 3 plus 3 plus 3. This through 6 plus 6 12. അങ്ങനെ എപ്പോഴും കൂട്ടണ്ട, 3 4 പ്രാവശ്യം കൂട്ടണം, അത്രയേ ഉള്ളൂ. അതായത് ചുറ്റുപാടുമുള്ള അകലം, മനസ്സിലായോ? അതിനാണ് നമ്മൾ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വശം 3 cm ആയതുകൊണ്ട് എല്ലാ വശവും 3 cm ആണ്. അങ്ങനത്തെ 4 വശങ്ങളുണ്ട്. അപ്പോൾ 4 × 3 ചെയ്താലും മതി. ക്ലിയർ? അപ്പോൾ ജനറലായിട്ട് പറഞ്ഞ ഒരു വശം എ ആണെങ്കിൽ നമ്മൾ പെരിമീറ്റർ കാണാനായിട്ട് എന്ത് ചെയ്യണം? പെരിമീറ്റർ = 4a. അപ്പോൾ ഇവിടെയാണെങ്കിൽ എത്രയാവും പെരിമീറ്റർ? പെരിമീറ്റർ = 4 × 4, that is 16. അപ്പോൾ പെരിമീറ്ററിൻ്റെ ഒരു സീക്വൻസ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് പെരിമീറ്റർ 3 കിട്ടി, 4 കിട്ടി, 4. ഇവിടെ നമുക്ക് 8 കിട്ടി, 8. ഇവിടെ നമുക്ക് 12 കിട്ടി, 12. ഇവിടെ നമുക്ക് 16 കിട്ടി. ഓക്കേ 16. സോ ഇതാണ് പെരിമീറ്ററിന്റെ സീക്വൻസ്. ക്ലിയർ ആണോ? ഓക്കേ ഇവിടെ നമ്മൾ 4 നോട് ഒരു 4 കൂട്ടുമ്പോഴാണ് 8 കിട്ടുന്നത്. വീണ്ടും 8 നോട് ഒരു 4 കൂട്ടുമ്പോഴാണ് 12 കിട്ടുന്നത്. വീണ്ടും 12 നോട് ഒരു 4 കൂട്ടുമ്പോഴാണ് 16 കിട്ടുന്നത്. ഇതൊരു അരിത്മാറ്റിക് സീക്വൻസ് ആണ്. ഓക്കേ സമാന്തര ശ്രേണിയാണ്. കാരണം ഒരേ സംഖ്യ തന്നെയാണ് ഇവിടെ കൂടി പോകുന്നത്. പക്ഷേ സമാന്തര ശ്രേണികളെ കുറിച്ചല്ല നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ് സീക്വൻസ് എന്താണ് ശ്രേണി എന്താണെന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ ഇപ്പോൾ പെരിമീറ്റർ എന്താണ് 4, 8, 12, 16. ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് ദ ഏരിയാസ് ഓഫ് ദ എബവ് സ്ക്വയേഴ്സ്. മുകളിൽ തന്നിരിക്കുന്ന സ്ക്വയറിൻ്റെ ഏരിയകളുടെ സീക്വൻസ് എഴുതാം. സീക്വൻസ് എഴുതണം എന്തിൻ്റെയാണ്? ഏരിയയുടെ. എന്താണ് ഏരിയ? ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡ്, ദറ്റ് ഈസ് 1 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 1. ഇവിടെ സൈഡ് ഇൻറ്റു സൈഡ്, ദറ്റ് ഈസ് 2 ഇൻറ്റു 2 ഈക്വൽ ടു 4. ഇവിടെയോ സൈഡ് ഇൻറ്റു സൈഡ്, ദറ്റ് ഈസ് 3 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 9. അപ്പോൾ ഇവിടെയോ ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരേ സംഖ്യ തന്നെയാണ് രണ്ട് പ്രാവശ്യം ഗുണിക്കുന്നത്. അപ്പോൾ ജനറലി നമ്മൾ എ എന്ന് പറഞ്ഞാൽ ഏരിയ ഇസ് ഈക്വൽ ടു ഏരിയ അഥവാ വിസ്തീർണം കേട്ടോ, ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. സോ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 60. ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ സംഖ്യകൾ? 1, ഇപ്പോൾ നമ്മൾ സീക്വൻസ് എഴുതുമ്പോൾ 1, 4, 4, 9, 9, 16, 16. ക്ലിയർ ആണോ? ദിസ് ഈസ് ദ സീക്വൻസ്. ഓക്കെ ഇവിടെ 1 പ്ലസ് 3 അതെന്ത് കിട്ടും? 4, 4 പ്ലസ് 5 ചെയ്താലാണ് 9 കിട്ടുക. 9 പ്ലസ് 7 ചെയ്താലാണ് 16 കിട്ടുക. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ല, കാരണം ഇവിടെ ഒരേ സംഖ്യ തന്നെയല്ല കൂടിക്കൂടി പോകുന്നത്. പക്ഷെ നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് എന്താണ് അതിൻ്റെ പ്രത്യേകത പിന്നീട് പഠിക്കും. ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. ഓക്കെ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരേ സംഖ്യ തന്നെ കൂടി പോകണം. അപ്പോൾ ഇതും ഒരു സീക്വൻസ് ആണ്, ബട്ട് എന്തല്ല അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ ഒരു ശ്രേണിയാണ് 1, 4, 9, 16. ഇത് എന്തിൻ്റെ ശ്രേണിയാണ്? ഏരിയ വിസ്തീർണത്തിൻ്റെ. ഓക്കെ സോ ഏരിയ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ. നമ്മൾ കിട്ടിയ ഉത്തരം എന്താ? 1, 4, 9, 60. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ ഓഫ് ദി എബവ് സ്ക്വയേഴ്സ്. ലെങ്ത് ഓഫ് ദി ഡയഗണൽ, ലെങ്ത് ഓഫ് ദി ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഡയഗണൽ എന്താ? ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഈ രണ്ട് മൂലകൾ തമ്മിൽ യോജിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ രണ്ട് മൂലകൾ തമ്മിൽ യോജിപ്പിക്കുന്നത് ഉണ്ടോ. അപ്പോൾ രണ്ട് ഡയഗണൽ ഉണ്ടാവും സ്ക്വയറിന്, ഒന്ന് ഇത് അല്ലെങ്കിൽ എന്താണ് ഒന്ന് ഇത്. ഇതൊക്കെയാണ് ഡയഗണൽ എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ഇനി ഡയഗണൽ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്വയർ ആദ്യം എടുക്കാം. ഈ ഒരു സ്ക്വയർ സാർ ഇങ്ങനെ എടുത്താൽ ഇതിൻ്റെ എല്ലാ വശവും 1 സെൻറ്റിമീറ്ററാണ്. ഡയഗണൽ കാണണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കണം. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം അനുസരിച്ച് സപ്പോസ് ദിസ് ഇസ് A, B, C, D. ഇതിനകത്ത് നമുക്ക് AB അറിയാം, BC അറിയാം, AC അറിയില്ല. സോ അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം AC² ഇസ് ഈക്വൽ ടു AB² പ്ലസ് BC². അതായത് ഹൈപ്പോട്ടെന്യൂസ്, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രിക്ക് നേരെ കിടക്കുന്ന വശം, ഏറ്റവും നീളം കൂടിയ വശം, അതിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു താഴെയുള്ള വശത്തിൻ്റെ സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ നിൽക്കുന്ന വശത്തിൻ്റെ സ്ക്വയർ. മനസ്സിലായോ? ക്ലിയർ. ദിസ് ഇസ് ഈക്വൽ ടു 1² പ്ലസ് 1² ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1 ദറ്റ് ഇസ് ഈക്വൽ ടു 2. ക്ലിയർ? ഓക്കെ അപ്പോൾ ഇതിൻ്റെ എന്ത് കിട്ടും? 2 കിട്ടും നമുക്ക്. ആൻഡ് ദിസ് 2 ഈസ് AC² ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? AC ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദിസ് AC² ആണ് കേട്ടോ. അപ്പോൾ 2 ആണോ ആൻസർ? അല്ല, അതിൻ്റെ റൂട്ട് കാണണം. സോ റൂട്ട് 2 ഇസ് ദ ആൻസർ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? റൂട്ട് 2. ക്ലിയർ ആണോ? ഓക്കെ ആൻഡ് നെക്സ്റ്റ് നമുക്ക് 2 സെൻറ്റിമീറ്ററിൻ്റെ എടുക്കാം. അതിവിടെ തന്നെ വരയ്ക്കാം. അപ്പോൾ ഇവിടെയും 2 സെന്റിമീറ്റർ അപ്പോൾ നമ്മൾ AC ഇത് കാണാനായിട്ട് AC കാണാനായിട്ട് √ എന്താണ് ഇതിന്റെ സ്ക്വയർ 2 സ്ക്വയർ പ്ലസ് ഇപ്പുറത്തുള്ളത് എന്താണ് 2 തന്നെ 2 സ്ക്വയർ equal to √4 this is 4 4 plus 4 is equal to √8 okay √8 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ചെറുതാക്കണം ചെറുതാക്കുമ്പോൾ 8 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് 4 കിട്ടും വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് again 2 കിട്ടും സോ √8 നെ നമുക്ക് √2 into 2 ഇങ്ങനെ എഴുതാം ഓക്കേ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചേക്കണ പോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് രണ്ടിൽ നിന്നും ഒരു രണ്ട് നമ്മൾ പുറത്തേക്ക് എടുക്കണം ഒരാൾ മാത്രം ഉള്ളെങ്കിൽ നമ്മൾ അകത്ത് ഇടണം 2√2 this is the answer ആൻസർ 2√2 ഇത് എന്തിന് ഈക്വൽ ആണ് 8 ന് ഈക്വൽ ആണ് ക്ലിയർ അടുത്ത ആൾ 3 ആണ് 3 കാണുമ്പോൾ ഇതേപോലെ തന്നെ എന്താണ് ഇവിടുത്തെ AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC is equal to √3 square plus 3 square is equal to √9 plus 9 is equal to √8 okay similarly you can find out 4 √8 നമ്മൾ ഇതുപോലെ ചെറുതാക്കണം 4 നെ നമ്മൾ ചെയ്യുമ്പോൾ √4 square 16 plus 4 square 16 that is √32 32 clear അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത് നമുക്ക് ആദ്യം ഇവിടെ അപ്ലൈ ചെയ്തപ്പോൾ 2 കിട്ടി കൺട്രോൾ √2 കിട്ടി ഓക്കേ പിന്നെ നമുക്ക് കിട്ടിയത് എന്താണ് 8 ആണ് 8 നമ്മൾ ചെറുതാക്കിയപ്പോൾ ദിസ് ഈസ് √2 ഇവിടുത്തെ ഡയഗണൽ എന്താണ് 8 ഇവിടുത്തെ ഡയഗണലിൽ നമുക്ക് കിട്ടുന്നത് 18 ഇവിടുത്തെ ഡയഗണലിൽ കിട്ടുന്നത് 32 ഇവിടെ നമ്മൾ √2 ആക്കി അപ്പോൾ ആ ടേംസിൽ ഇത് ആക്കിയാണെങ്കിൽ 8 നെ നമുക്ക് 2√2 ആക്കാം 18 നെ നമ്മൾ ആക്കിയില്ല 8 നെ നമുക്ക് ആക്കാം അപ്പോൾ 18 / 2 എന്ന് പറയുമ്പോൾ 9 again / 2 എന്ന് പറയുമ്പോൾ 2 വെച്ച് ചെയ്യാൻ പറ്റില്ല സോറി 3 അപ്പോൾ രണ്ട് 3 ൽ നിന്ന് ഒരു 3 പുറത്തെടുക്കുക മറ്റേ 2 എന്താണ് റൂട്ടിനകത്ത് ഇടുക 3√2 ക്ലിയർ അതുപോലെ 32 നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം 32 / 2 എത്ര വരാം 16 / 2 8 / 2 4 / 2 ഓക്കേ സോ രണ്ട് രണ്ടിൽ നിന്ന് ഒരു രണ്ട് എടുത്തു ഓക്കേ 2 ഇവർ തമ്മിൽ അങ്ങോട്ട് ഗുണിക്കുക അപ്പോൾ 4 ദെൻ ബാക്കിയുള്ള 2 റൂട്ടിനകത്ത് ഇടുക 4√2 അപ്പോൾ 1√2 2√2 3√2 4√2 കണ്ടോ ഇതൊരു സീക്വൻസ് ആണ് എന്താണ് √2 2√2 3√2 4√2 ക്ലിയർ ഓക്കേ നമ്മൾ പഠിച്ച സീക്വൻസിന്റെ ആദ്യത്തെ 1 2 3 4 സൈഡ്സ് വെച്ചിട്ടായിരുന്നു 4 8 12 16 ഇതെന്തായിരുന്നു പെരിമീറ്റർ 1 4 9 16 അതെന്താണ് ഏരിയ 2 8 18 32 അതെന്ത് വെച്ചിട്ടായിരുന്നു ഡയഗണലിന്റെ നീളം ഓക്കേ പാർട്ട് 2 നമ്പർ പാറ്റേൺസ് കണ്ടിന്യൂ താങ്ക്യൂ പ്ലീസ് സബ്സ്ക്രൈബ് ടു आवर YouTube channel.